ഗ്രേറ്റ് ഇന്ത്യ എക്സ്പെഡിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. இது பெரியதுமே இப்படிதான் இங்க தமிழ்நாட்டு பூரா இப்படிதான் தெரியாது. இல்ல இல்ல ஆக கன்ஃபியூஷன் ஆயிடுச்சு. அது அங்கே வரணும் வைக்க ரோட்டில் சேட்டன் ஒரு தோட்டி கேட்டதா கண்டு தோட்டி. അപ്പൊ തോട്ടിപ്പോ എന്തിനായിരിക്കും കെട്ടുന്നതെന്ന് ആലോചിച്ചിട്ട് ആ അണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയതാണ് ഞാനിപ്പോൾ. അപ്പോൾ തേങ്ങ ഇടുന്നത് തോട്ടി ഉപയോഗിച്ചിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് തന്നെ അവർ ഈ മഴയാണ് അതുകൊണ്ട് തെങ്ങിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് വേലയില്ല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇവർ പറയുന്നത് മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ചെയ്യുന്നതെന്ന്. ഇവിടെ വന്നപ്പോഴാണ് ഒരു രണ്ട് വലിയ തോട്ടി പുള്ളിക്കാരൻ ജോയിൻ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ടി തന്നെ അത്യാവശ്യം നല്ല നിലകൊണ്ടിട്ട് അത് എങ്ങനെ പുള്ളി ബാലൻസ് ചെയ്തിട്ട് തേങ്ങ ഇടാൻ നമുക്ക് നോക്കി നോക്കാം. ഞാൻ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കണം. ഭയങ്കര വലിയ തോട്ടി. പപ്പി, കം ഓൺ പപ്പി. പപ്പി ഹലോ, ഹൈ ക്യൂട്ട് ബ്രോ. மணி 12:00 பார்த்துட்டு இருக்கறியா? டே புத்தகம் இருக்குது படிச்சோ வாய்ச்சோ. ஹலோ, കണ്ടോ, അത്രയും വലിയ തോട്ടി ആയത് കാരണം ഒറ്റക്ക് നിവർത്താൻ പറ്റില്ല. അതിനാണ് ചേട്ടനെ വിളിക്കുന്നത്. ഇതെങ്ങനെയും ഒരു ബാലൻസ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര നീളാന്നറിയോ? കൃഷി സ്ഥലത്ത് കൂടി ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസാട്ടോ. ആ വലിയ ചേട്ടൻ ഇവിടുത്തെ സ്ഥിരം ജോലിക്കാരനാണ്, കാവലൊക്കെ നിൽക്കുന്ന, എന്തായി പറയാം, ഈ തോട്ടം നോക്കുന്ന ആളാണ് ഈ ചേട്ടൻ. ഇവിടെ ഫാമിലിയായിട്ട്, ഫാമിലി എന്ന് പറഞ്ഞാൽ മോനുണ്ട്, മോന് വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, ഇദ്ദേഹം ഭാര്യ മാത്രം, പിന്നെ കൂട്ടിന് ഇവിടെ പപ്പിക്കുട്ടിയുണ്ട്. ഒന്ന് കൂവിന്റെ ചങ്ങായി എത്ര നേരമായി ഞാൻ അതിന്റെ പിന്നാലെ നടക്കുന്നത്. വെരി ഗുഡ്. ഇവിടുത്തെ മണ്ണില്ലേ, കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്ത് വെച്ചാലും നല്ലോണം ഉണ്ടാവുമെന്ന്. ഇവിടെയൊക്കെ തേങ്ങ ഇട്ട് കഴിഞ്ഞു, ആൾക്കാരൊന്നും കാണുന്നില്ല. ഉണക്കണ്ണേ, ചുമ്മാ സുറ്റിപ്പാക്കാൻ വന്നതാ. ഇപ്പൊ ഈ തോപ്പ് കണ്ടപ്പോ ചുമ്മാ കയറിയത്. വില അടക്കട്ടോ. തെങ്ങിൻ തോട്ടത്തില് വന്നിട്ടേ ഇളനീം കഴിക്കാൻ പോകാൻ പറ്റുമോ?
ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചാണ് ഇളനീം വേണമെന്നോ? മറ്റേ കഞ്ഞി ചോദിച്ച പോലെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല. അപ്പോൾ ചേട്ടന് ഇളനീര് വെട്ടിത്തരാന്ന് പറഞ്ഞു. ഇളനീര് വെട്ടി കുടിക്കാം. പൊള്ളാച്ചിത്തെ ഇളനീര് നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ പാലക്കാടൊക്കെ ഈ ഭാഗത്തുനിന്നുള്ള ഇളനീര് തന്നെ വരുന്നത്. പാലക്കാട് കോയമ്പത്തൂർ റോട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് നിറയെ കാണാൻ പറ്റും ഇളനീര് വിൽക്കുന്ന ആൾക്കാരെ. അതൊക്കെ ഈ ഭാഗത്തുനിന്ന് പോകുന്നതാണ്. എന്തായാലും ഇളനീര് കുടിക്കാം. ഓ, ചെറുത് നോക്കിയിട്ട് ഇളനീര് തന്നെ ഏട്ടൻ ദേ വന്നു. തൊട്ടി അവിടെ സ്ഥാപിച്ചു. ആ, ரொம்ப நன்றி. உங்களுக்கு வேண்டாம். தேங்க இத்திர பட்டன் குடிச்சோன்னு சேட்டன் அனுபவப்படுது. நல்ல மதுரம். നമ്മളെ ആദ്യത്തെ ചേട്ടന്റെ ഈ കൊക്കല്ലേ അരിവാള് പോലത്തെ സാധനം അത് പൊട്ടിപ്പോയി. ഈ ചേട്ടൻ കേരളത്തിലൊരു 2002 മുതൽ 2005 വരെ കേരളത്തിൽ വന്നിരുന്നത്ര എപ്പോഴും എപ്പോഴും വന്നല്ല, 3 വർഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കൃഷിഭവന്റെ പഞ്ചായത്തിന്റെ ഒക്കെ പ്രോജക്റ്റ് ഈ തെങ്ങിന് മരുന്നടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു എന്നാ പറഞ്ഞു. പുള്ളിക്ക് കേരളത്തില് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് ഇളനീര് വേണമെന്ന്. രാവിലെ തന്നെ സൂപ്പറാണ് കേട്ടോ. വീട്ടിൽ തട്ടുണ്ടോ? ഞാൻ കഴിക്കും. ഒന്നും കൂടി കഴിക്കില്ല. ഇനി ഒന്ന് വേണോ ചോദിച്ചു. നമ്മളല്ലേ വേണ്ടെന്ന് പറയോ. ഒന്നും കൂടെ കഴിക്കാം. താങ്ക്സ് അന്നാ. കഴിക്കുന്ന സാധനമൊക്കെ ഇനി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണ്ട, വേണമെങ്കിൽ പിന്നെ വേണമെന്നല്ലേ പറയല്ലേ നല്ലത്. എന്തിനാണ് ഫോർമാലിറ്റീസ്? ഞാൻ കാണിക്കാറില്ല കേട്ടോ. അങ്ങനെ കാണിക്കണമെങ്കിൽ, അങ്ങനെ വേണമെന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ ഒരാൾ വന്നിട്ട് ചായ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചായ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കണം നമ്മൾ. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒരാൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഗസ്റ്റോ ഫ്രണ്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചായ വേണോ, അവൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വെക്കില്ല. ചില ആൾക്കാരുണ്ടല്ലോ നിർബന്ധിച്ചിട്ട് ഒരു ചായ കുടിച്ചുകൂടെ, ഒരു ചായ പോലും കുടിക്കാതെ പോകുന്ന എന്താ, അങ്ങനെ നിർബന്ധിക്കരുത്. എല്ലാവരും അങ്ങനെ ആവണം. വേണമെങ്കിൽ വേണമെന്ന് പറയാം, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കാതിരിക്കുക, വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുക. ആ ഫോർമാലിറ്റീസൊക്കെ എന്തിനാണ്? ഇപ്പോൾ ചേട്ടൻ ഇളനീര് വേണോ വെച്ചു, എനിക്ക് എന്തായാലും ഇപ്പോൾ ഇളനീര് കഴിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ ജാട നാടകം ഒക്കെ ആവും. വേണമെന്ന് പറഞ്ഞു. ഒന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ്. ചേട്ടൻ ഒന്നുകൂടി തരട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സന്തോഷല്ലേ? അടുത്ത അതിനും കൂടി ചേട്ടൻ വേണ്ട. അണ്ണാ ബുദ്ധിമുട്ടാ, ടൈം പോകുന്നില്ലേ ഉങ്ങളുടെ? പ്രശ്നമില്ല. എന്ത് രസാന്ന് അറിയോ? എനിക്കറിയാം നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെന്ന്. ഞാൻ രക്ഷ ഇങ്ങോട്ട് കയറിക്കോ. പൊള്ളാച്ചി ഭാഗത്തേക്ക് ഇളനീര് കുടിച്ച് നിങ്ങൾക്ക് മതിയാവും. നല്ലതാ. ഓണർ നല്ല ആള്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങിന്, ഒരു തെങ്ങിന് ഇത്ര രൂപ എന്നാണല്ലോ കൂലി. ഇവിടെ അങ്ങനെയല്ല, ഒരു തേങ്ങക്ക് ഇത്ര രൂപ എന്നാണ്. ചെറിയ തെങ്ങും വലിയ തെങ്ങും ഉണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ട്. ചെറിയ തെങ്ങിൽ ഒരു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ 80 പൈസ കിട്ടും. വലിയ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ 1 രൂപ കിട്ടും. അതിന്ന് ഇവര് തേങ്ങ ഇട്ടിട്ട് ഈ പെറുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാർ ഇവിടെ ഉണ്ട്, റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവര് ഇവരുടെ സ്റ്റാഫായിട്ടാണ് ഇരിക്കുന്നത്. ഈ 1 രൂപയിൽ നിന്ന് അവർക്കുള്ള പൈസ ഇവര് കൊടുക്കും. അന്നാ ഒരു കാര്യം വിട്ടു, നിങ്ങൾ പേരെന്നാ? രാമസ്വാമി. രാമസ്വാമി. എന്റെ പേര് അഷ്റഫ്. ரொம்ப நன்றி. போட்டுமா? இதுக்கெல்லாம் பெரிய நன்றி இல்ல. இங்கன்னு யாரும் செய்யாது. போட்டாமா? நாட்டுல எத்தனை நாங்க செஞ்சிருக்கிறோம். ஓ, செஞ்சிருக்கிறாங்க எங்களுக்கு.
அப்படி அப்படி போயிட்டு வரணும் அக்கா பாய். വെറും പാവ മനുഷ്യന്മാര് എല്ലാവരും. നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഇരിക്കുമ്പോഴാണ് ആൾക്കാരൊക്കെ ഭയങ്കര മോശക്കാരാണെന്ന് തോന്നുന്നത്. നാട്ടിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് ഇതുവരെയും ഒരു മോശം എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ, ഉണ്ടാവില്ല എന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഇതുവരെ ഞാൻ സംസാരിച്ചതും പരിചയപ്പെട്ടതായ ആൾക്കാരെല്ലാം വേറെ ലെവൽ ബ്രോ. അവിടെ ഒരു നായുണ്ട്, പണി തരുമോന്ന് സംശയമുണ്ട്. അങ്ങോട്ട് പോണ്ട, ഇന്ത വഴി പോകലാം. ആ മലയുടെ താഴത്തൊരു വിനായക കോയിലുണ്ട്, പിന്നെ അതിന്റെ മുകളിലും എന്തോ ഒരു അമ്പലമുണ്ട്. അപ്പൊ മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പ് ഉണ്ട് എന്നാ പറഞ്ഞത്. എനിക്ക് അവിടെ നോക്കിയപ്പോ തന്നെ തോന്നിയത് ചെറിയ സ്റ്റെപ്പ് പോലെ. ഈ വഴി കൂടി ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു മനുഷ്യനെ കാണാനല്ല ചോദിക്കണമെങ്കിൽ, ഒരു ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട്, അത് പക്ഷേ തമിഴ് മാത്രമേ ഉള്ളൂ. തമിഴ് പഠിക്ക തരിയാത്, എന്തായാലും ആ വഴിക്കൊന്ന് പോയി നോക്കാം. മല, അതിന്റെ മുകളിലേക്ക് കുറെ സ്റ്റെപ്പുകളുണ്ട് കയറി പോകാനുള്ള. നല്ല പാറക്കെട്ടൊക്കെയായിട്ട് നല്ല ഭംഗിയുള്ള മലയാണ് കേട്ടോ. താഴത്തൊരു വിനായക കോവിലുണ്ട്, ആ കോവിലിൽ രണ്ടുപേര് ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ചില ചടങ്ങുകളൊക്കെ നടത്തുന്നു ഒരാൾ, അവിടുത്തെ പൂജാരി ആയിരിക്കണം, വേറൊരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം. അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ പോയിട്ട് വരാൻ മിനിമം 2 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞേ. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പോകാൻ. സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ, ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ പുള്ളി എന്നെ എൻകറേജ് ചെയ്യുന്നില്ല, പേടിപ്പിക്കുന്നു. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോകണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എങ്ങനെയൊക്കെ ചോദിച്ചാലും പുള്ളി പോകണ്ടെന്നാണ് പറയുന്നത്. മുകളിലേക്ക് കുറേ സമയം എടുക്കും പോയിട്ട് വരാൻ, 2 മണിക്കൂറിലധികം എടുക്കും പോയിട്ട് വരാൻ. പിന്നെ നിറയെ പാമ്പുകളുണ്ട് പോകണ വഴിക്ക്, അത് റിസ്ക്കാണ്. പിന്നെ ഞാൻ എന്നാലും ഞാൻ പോകുന്നു പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, അപ്പോൾ ഈ വണ്ടി എന്ത് ചെയ്യുന്നു. പാമ്പുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ചേട്ടൻ പേടിപ്പിച്ചു. മൃഗങ്ങളുണ്ടോ ചോദിച്ചപ്പോൾ മൃഗങ്ങൾ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല, പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. വണ്ടി അവിടെ സേഫ് അല്ല. വണ്ടി അവിടെ ഇട്ടിട്ട് നിങ്ങൾ എങ്ങനെ പോവുക, ആരെങ്കിലും വന്നാലോ എന്ന് ചോദിച്ചു. അവിടെ നമ്മൾ വീണുപോയി. മയിലിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ശരിക്കും ഒരു കാടിൻ്റെ നല്ല ഫീലുണ്ട്. കാടിൻ്റെ ഫീലല്ല, കാട് തന്നെയാണ്. പിന്നെ ചേട്ടൻ പറയാണ് ശനിയാഴ്ച വരാൻ, ശനിയാഴ്ച വരാൻ പോയിട്ട്. നോ ഐഡിയ. നടക്കില്ല, നടക്കില്ല, ചുമ്മാ സമയം കളയുന്ന പരിപാടി. ആരും വരുന്നില്ല. ആ ശബ്ദം കേൾക്കുന്ന ചേട്ടനല്ലേ, പുള്ളിക്കാരനെ പേടിപ്പിക്കുന്നത്. വണ്ടി ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പണിയാവും എന്നൊക്കെ പറഞ്ഞു വിടാം. വെറുതെ പാവം ഓൾട്ടോനെ ഓഫ് റോഡ് വണ്ടിയാക്കി. വാൽപ്പാറക്ക് പോവാണ്, ആനമലയിൽ നിന്ന് വാൽപ്പാറയ്ക്കുള്ള യാത്രയിലാണ്. പകുതി ദൂരത്തിലേറെ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷെ സത്യത്തിൽ ഞാൻ ഇന്നലെ
ഉച്ചയ്ക്ക് നമ്മുടെ ആനമലയിലുള്ള ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം പറഞ്ഞിരുന്നു ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പുറപ്പെടും പാൽപ്പാറയിലേക്കെന്ന്. പക്ഷേ ഇതായിരുന്നു അവസ്ഥ, ഭയങ്കര മഴ വന്നു. മഴ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. ആ സെയിം സംഗതി നാട്ടിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ മഴ പെയ്യുമ്പോഴാണ് ശരിക്കും ഈ ആനമല അതുപോലെ നമ്മുടെ ഈ പൊള്ളാച്ചി ഭാഗത്ത് മഴ പെയ്യുന്നത്. അതെന്താ സംഭവം എന്നറിയോ, നമ്മുടെ വെസ്റ്റേൺ ഘട്ടിന് പശ്ചിമഘട്ടത്തിന് പാലക്കാടൊരു കട്ടുണ്ട്. പാലക്കാട് ബ്രേക്ക് ആയിക്കണു വെസ്റ്റേൺ ഘട്ട്. നമ്മൾ കോയമ്പത്തൂർക്ക് പോകുമ്പോൾ, പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് പോകുമ്പോൾ ചുരം ഒന്നും കയറുന്നില്ലല്ലോ. ആ ഒരു ഗ്യാപ്പ് കാരണമാണ് അത്ര ഈ കാലാവസ്ഥ ഇങ്ങനെ മിക്സായി കിടക്കുന്നത് അങ്ങനെ കേട്ടു. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഉണ്ടായിരുന്ന കാറ്റും മഴയും അത് അതേപോലെ തന്നെ ആനമലയിലുണ്ടായി. പിന്നെ എന്തായാലും ഇന്നലെ ഇറങ്ങാൻ പറ്റിയില്ല. ആ സമയത്ത് നമുക്ക് വാൽപ്പാറക്ക് പോരുമ്പോൾ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ചുരത്തിലെ കാഴ്ചകളാണ്, അതുകൊണ്ട് രാത്രി പോകുന്നതിന് ശരിയാവില്ല, രാവിലത്തേക്ക് വെച്ചു. അങ്ങനെ രാവിലെ അവിടുന്ന് പുറപ്പെട്ടാണ് ഞാൻ. ആനമലയിൽ വരുന്ന ആളുകൾക്ക്, ആലമല വഴി പാസ് ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാണ്. ഒന്ന്, നമ്മുടെ ഐശ്വര്യ ഹോട്ടൽ തന്നെ അടിപൊളിയാണ്. ഞാൻ അവിടെ ഉണ്ടായ ദിവസങ്ങൾ മുഴുവൻ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചത്. നല്ല വെജിറ്റേറിയൻ ഫുഡിന് ഐശ്വര്യ ഹോട്ടൽ നല്ലൊരു ചോയ്സാണ്. വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങളൊരു മഷ്റൂം പൊറോട്ട കഴിച്ചു, സൂപ്പറായിരുന്നു. ക്യാമറ എടുക്കാത്ത കാരണം കാണിച്ചു തരാൻ പറ്റില്ല. പിന്നൊന്ന്, താമസിക്കാൻ ഞാൻ താമസിച്ച ഐശ്വര്യ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയുള്ള PMR ലോഡ്ജും റേറ്റ് വൈസ് ആണെങ്കിലും ശരി, അതിൻ്റെ വൃത്തിയും കാര്യങ്ങളും സർവീസൊക്കെ കാര്യങ്ങളാണെങ്കിലും ശരി, പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഓണർ ചേട്ടൻ നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന സൂപ്പർ മനുഷ്യനാണ്. അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ താമസിക്കാൻ തിരഞ്ഞെടുക്കാം. ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ അവിടുന്ന് രാവിലെ ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് പുറപ്പെട്ടു. പക്ഷേ ഭയങ്കര കോമഡിയാണ്. ഞാൻ വാൽപ്പാറ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു നല്ല മഴയാണെന്ന്. സംഗതി മഴ തന്നെയാണ്. വരുന്ന വഴിക്ക് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. ഒന്ന് ആളിയാർ ഡാമാണ്, രണ്ടാമത്തെ ഒന്ന് മങ്കി ഫാൾസ് ആണ്. രണ്ട് സ്ഥലത്തും ഇറങ്ങാൻ പറ്റില്ല. മങ്കി ഫാൾസിലേക്ക് പ്രവേശനമല്ല, അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഓവർ വെള്ളമായതുകൊണ്ട് അങ്ങോട്ട് ആളെ കടത്തി വിടുന്നില്ല. ആളിയാർ ഡാമിലൊക്കെ അവിടെ എത്തുമ്പോൾ കൊടൂര മഴയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വണ്ടിയിലിരുന്ന് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ വരുന്ന വഴിക്കൊരു സംഗതിയുണ്ട്. ആളിയാർ കഴിഞ്ഞിട്ട് ഒരു 27 ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞിട്ട് വാൽപ്പാറ എത്തുന്നതിന് ഒരു 10-15 കിലോമീറ്റർ മുമ്പ് ഒരു ചായക്കടയുണ്ട്. വാട്ടർഫാൾസ് എന്നൊരു ടീ ഫാക്ടറി ഉണ്ട്. ആ ടീ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ആണ്. അവരവിടെ ചായയും വെക്കുന്നുണ്ട്, അതുപോലെ ചായപ്പൊടിയൊക്കെ വെക്കുന്നുണ്ട്. അവിടുന്ന് ചായ കുടിക്കാതെ നമുക്ക് ഈ വഴി പാസ് ചെയ്യാൻ പറ്റില്ല. അത്രയും നല്ല ഫീലാണ് അവിടെ. ഒരു വെള്ളച്ചാട്ടമുണ്ട്, വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റുന്നറില്ല, ഒരു പാറൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെ അവർ ചെറിയ കോട്ടേജ് പോലെയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റും. ഞങ്ങൾ അവിടെ നിന്ന് രണ്ടാളും ഓരോ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ചുറ്റുപാടും ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്തപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും നല്ല മഴയാണ്. ഇനി ഏകദേശം ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കൂടി ഉണ്ടാവും വാൽപ്പാറിലേക്ക്. എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ നോക്കാം വാൽപ്പാറ പോയിട്ട്. വാൽപ്പാറ അതിഭീകരമായ അബദ്ധമായിരുന്നു കേട്ടോ. പറഞ്ഞിരുന്നു അവിടെ ഭയങ്കര മഴയാണ്, അവിടെ പോയാൽ ബുദ്ധിമുട്ടെന്നൊക്കെ. എന്നാലും പോയി നോക്കിയതാണ്. പക്ഷേ മഴ തോരുന്നേയില്ല, ഫുൾ ടൈം മഴ, കംപ്ലീറ്റ് മഴ. കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വാൽപ്പാറ കാണേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. 2-3 ദിവസമായിട്ട് അതേപോലെ തന്നെയാണ്. ഇനിയും കുറച്ച് ദിവസം കൂടി അതേപോലെ മഴ കണ്ടിന്യൂ എന്നാണ് സാധ്യത പറഞ്ഞത്. അപ്പോൾ പിന്നെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോരുന്ന വഴി ശരിക്കും പെരിച്ചു പോയി. അപ്പോൾ എല്ലാവരും കൂടി പൊക്കിയാലോ എന്ന ഒരു ശ്രമത്തിലാണ് തോന്നുന്നത്. പോയി നോക്കാം. പിന്നെ നമ്മളവിടെ യൂണിറ്റിൻ്റെ സ്ട്രെങ്ത് അങ്ങോട്ട് കാണിച്ചു. അതായത് മരത്തിൻ്റെ അപ്പുറത്തും
പിന്നെ ഇപ്പുറത്തും വന്ന് നിൽക്കുന്ന വണ്ടികളിലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് പേര് ഒരു 5-8 പേരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു. ഞങ്ങളൊക്കെ മഴയൊക്കെ നനഞ്ഞിറങ്ങി ചെന്നു. പൊക്കാൻ പറ്റുമോ? കൊറേ പേര് വേണം, വണ്ടിയിലൊക്കെ ആൾക്കാരില്ലേ? നാല് അപ്പുറം എല്ലാവരും ഇനി വരണം. എല്ലാരും അല്ലെങ്കിൽ മേലാവും. അപ്പുറത്തേക്ക് 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 അല്ല, അവിടെ നിൽക്കണ്ടെന്ന് പറയാ. മേല് വരും ആട് പൊങ്ങുന്നില്ല അല്ലേ? ഏ അതിങ്ങനെ എടുക്കാൻ പറ്റുമോ? നടക്കോ? ഓടിക്കണം. ആ മേലെ വരക്കുണ്ട്, ബ്ലോക്കാവും അവിടെ തടയും. അപ്പഴേ ഓരത്തിൽ പോയാൽ വേണ്ടി നമുക്ക് പോകാനുള്ള ട്രൈ ചെയ്യാം. എല്ലാരും വരുമോ? നോക്കാം നോക്കാം. വീണാല് നീക്കാൻ പറ്റുമോ? സക്സസ് സക്സസ്. പിന്നെ എന്നെ വെള്ളം പിടിക്കും. സൂപ്പർ സൂപ്പർ. പൊളിച്ചല്ലേ? തിരിച്ചു പോന്നു. ശരിക്കും പറഞ്ഞാൽ വാൽപ്പാറന്ന് തിരിച്ചിറങ്ങി ആളിയാറ് കഴിഞ്ഞിട്ട് ഒരു 3 കിലോമീറ്റർ വന്നിട്ട് ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ട് പളനിക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് ഈ സംഗതി കണ്ടത്. ഒരു ഷെഡ് ഇങ്ങനെ ഓല കൊണ്ട് മേഞ്ഞ തീരെ വീതിയില്ലാത്ത നീളത്തിലുള്ള ഷെഡുകൾ, അത് എന്തിനാണ്? അതൊരു പിടിയും കിട്ടിയില്ല. അപ്പോൾ അവിടെ അണ്ണൻ വെയിറ്റ് ഉണ്ടായിരുന്നു, ഒരെണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു. അണ്ണോട് ചോദിച്ചപ്പോൾ അതിനകത്ത് വെങ്കായമാണെന്ന് പറഞ്ഞു, വെങ്കായം ഉള്ളി. അപ്പോൾ സംഭവം എന്താണെന്നറിയോ? അവർ വിളവെടുത്ത് വെച്ച ഉള്ളിയാണ്. ഇത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം, അതായത് വില കൂടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ വില കുറവാണ്, അപ്പോൾ കുറച്ച് വില കൂടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഷെഡിലൊന്നും കൂട്ടിടാൻ പറ്റില്ല, കാറ്റ് തട്ടണം. അത്ര കാറ്റ് തട്ടണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള നാരോ ആയിട്ടുള്ള ഷെഡുകൾ ഉണ്ടാക്കി. ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഇതിൻ്റെ ചുമരെന്ന് പറഞ്ഞത് ഈ മുളങ്കോലാണ്, മുളയുടെ കോലാണ്, ഇല്ലിക്കോലെന്ന് പറയില്ല നമ്മൾ. അതുകൊണ്ടാണ് ഈ ചുമരുണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഉള്ളി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്, വലിയ ഉള്ളി. അപ്പോൾ അതിന് സുഖമായിട്ട് രണ്ട് ഭാഗത്തും കാറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാധനം. കണ്ടോ, ഈ ഒരു ഗ്രൗണ്ടിൽ കുറേ സ്ഥലത്തുണ്ട്. ഇനി വില കൂടുമ്പോൾ അവർ തിരഞ്ഞെടുത്തിട്ട് അത് വിൽക്കും. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ മുമ്പ് കണ്ടില്ലാത്ത സാധനം ആയതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്ന് നമുക്ക് പഴനിക്ക് പോകാം. എവിടെ എത്തുമെന്നറിയില്ല, ഈ എപ്പിസോഡ് ഇങ്ങനെ ഒരു ഒട്ടപ്പാശിന് മാത്രമായി പോകും ചിലപ്പോൾ. എന്തായാലും പോയി നോക്കാം.